ഒരു കാലത്ത് നക്സൽ ഇല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും വാർത്തകൾക്കായി തന്നെ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പലപ്പോഴും ഇവരുടെ വാർത്തകൾ നൽകാറുണ്ട്. മുമ്പ് കൊറോണ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഈ രോഗം ബാധിച്ച് അനവധി പേർ ചത്തുടങ്ങി. ചിലരൊക്കെ രോഗത്തിൽ നിന്ന് രക്ഷ നേടാനായി സുരക്ഷാ സേനയുടെ കാൽക്കലി വീഴുകയും കീഴടങ്ങുകയും ചെയ്ത വാർത്തകൾ ഞങ്ങൾ തന്നെ പലവട്ടം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത അതിന് സമാനമായ രീതിയിലുള്ളൊരു വലിയ വാർത്ത തന്നെയാണ്. സന്ദീപ് എന്ന വിജയ് യാദവ് എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് നേതാവുണ്ട്. അദ്ദേഹം CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ സോണൽ സെൻട്രൽ സോണിൻ്റെ ചുമതല വഹിക്കുന്ന നേതാവാണ്. ഈ നേതാവിൻ്റെ തലയ്ക്ക് രണ്ട് സംസ്ഥാന സർക്കാരുകൾ വിലയിട്ടിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. ജാർഖണ്ഡ് സർക്കാർ 25 ലക്ഷം രൂപയും ബീഹാർ സർക്കാർ 5 ലക്ഷം രൂപയുമാണ് നൽകിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന മാവോയിസ്റ്റ്, അതായത് വിജയ് യാദവ് എന്ന് പറയുന്ന, സന്ദീപ് എന്ന് പറയുന്ന രണ്ടുപേരും ഒരാൾ തന്നെയാണ്. ഈ പറയുന്ന ഈ മാവോയിസ്റ്റ് ഈ അടുത്ത കാലത്ത് ശ്രദ്ധ നേടിയത് പോലീസുകാർക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് 4 ഗ്രാമീണരെ കൊന്ന കേസിലായിരുന്നു. ആ വാർത്തയാണ് വളരെ പ്രാധാന്യം നേടിയത്. 24 കേസ് ഈ നക്സലിൻ്റെ പേരിലുണ്ട്. ഈ നക്സലിനായി കാടരിച്ച് പലവട്ടം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം 1990 മുതൽ സജീവമായി മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ 27 വർഷമായി ഒളിവിലാണ്, പോലീസിനെ ഒളിച്ച് കഴിയുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു, കാടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഈ പറയുന്ന സന്ദീപ് അഥവാ വിജയ് യാദവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ പരിക്കേറ്റതിന് ശേഷം മരുന്ന് എത്തിച്ച് നൽകിയിരുന്നു. മരുന്ന് ഉപയോഗിച്ച് ഈ മരുന്നിൻ്റെ ഒരു ഉപയോഗം മൂലമാണ് പെട്ടെന്ന് മരണമടഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മരണം, ഈ നക്സൽ നേതാവിൻ്റെ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് നേതാവിൻ്റെ മരണം KLA പോലീസ് സൂപ്രണ്ട് ഹർപ്രീത് കൗർ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ KLA അനുഗ്രഹ നാരായൺ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും മാവോയിസ്റ്റിനും ഇല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തേക്ക് വെല്ലുവിളിച്ച ഒരു തീവ്രവാദിയുടെ അന്ത്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. ഏതായാലും പോലീസ് പലവട്ടം തെരഞ്ഞിട്ടും പോലീസ് തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടും കണ്ടുകിട്ടാത്തൊരാൾ സ്വയം ബോംബ് പൊട്ടി മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.